ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി മോഹൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ പ്രതിദിന കോവിഡ് കണക്കിൽ നേരിയ കുറവ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത് 3.66 ലക്ഷം പുതിയ കേസുകൾ. കോവിഡ് വാക്സിൻ ലഭ്യത വർദ്ധിപ്പിക്കാനും വാക്സിൻ ഏറ്റവും അർഹരായവരിലേക്ക് ആദ്യം എത്തിക്കാനുമാണ് പ്രഥമ പരിഗണനയെന്ന് കേന്ദ്രം സുപ്രീംകോടതിയിൽ. തമിഴ്നാട്ടിലും കർണാടകയിലും ഈ മാസം 24 വരെ പ്രഖ്യാപിച്ച സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രാബല്യത്തിൽ. കോവിഡ് ബാധിതരിലെ ഫംഗസ് അണുബാധ നിയന്ത്രണം സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. കേരളത്തിൽ ഇന്നു മുതൽ ലോക്ഡൌൺ നിയന്ത്രണങ്ങളും പരിശോധനകളും ശക്തിപ്പെടുത്തുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി. സത്യവാങ്മൂലം ദുരുപയോഗം ചെയ്താൽ കർശന നടപടി. ഹിമന്ത് ബിശ്വ ശർമ്മ ഇന്ന് അസം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ പ്രതിദിന കോവിഡ് കണക്കിൽ ഇന്ന് നേരിയ കുറവ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത് 3,66,161 പുതിയ കോവിഡ് കേസുകൾ. 3,754 മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. 3,53,818 പേർ 24 മണിക്കൂറിനിടെ രോഗമുക്തി നേടി. 37,45,237 രോഗികളാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 1,86,71,222 പേർ ഇതുവരെ രോഗമുക്തരായി. 82.39% രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക്. രാജ്യത്ത് കോവിഡ് വാക്സിൻ ലഭ്യത വർദ്ധിപ്പിക്കുക, ഏറ്റവും അർഹരായവരിലേക്ക് വാക്സിൻ എത്തിക്കുക എന്നതിനാണ് ഏറ്റവും പ്രാധാന്യം നൽകുന്നതെന്ന് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് കേന്ദ്രം ഇക്കാര്യം വ്യക്തമാക്കിയത്. അടിയന്തര കാര്യങ്ങളും ഭാവിയിലെ കാര്യങ്ങളും വിലയിരുത്തിയാണ് വാക്സിൻ നയം രൂപീകരിച്ചത്. നിലവിൽ ഏറ്റവും ആവശ്യമുള്ളവർക്ക് അടിയന്തരമായി വാക്സിൻ എത്തിക്കുന്ന നടപടിയാണ് പുരോഗമിക്കുന്നത്. വാക്സിനുകളുടെ വില ഈടാക്കുന്നത് സംബന്ധിച്ചും ആഭ്യന്തര അന്താരാഷ്ട്ര സ്ഥിതിഗതികൾ വിലയിരുത്തിയുമുള്ള നയമാണ് സ്വീകരിച്ചിരിക്കുന്നത്. രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുന്നു. ഇതുവരെ 18 കോടിയിലധികം കോവിഡ് വാക്സിനാണ് വിതരണം ചെയ്തതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. അടുത്ത 3 ദിവസത്തിനുള്ളിൽ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും 9 ലക്ഷത്തിലധികം വാക്സിൻ ഡോസുകൾ കൂടി കേന്ദ്ര സർക്കാർ അയയ്ക്കും. കോവിഡ് ബാധിതരിൽ ഉണ്ടാകുന്ന ഫംഗസ് അണുബാധ നിയന്ത്രണത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. പ്രധാനമായും മരുന്നുകൾ ഉപയോഗിക്കുന്നവരെയാണ് മ്യൂക്കോർമൈക്കോസിസ് ബാധിക്കുന്നത്. ഇതുമൂലം പാരിസ്ഥിതിക രോഗാണുക്കളെ ചെറുത്തു നിൽക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നു. പ്രമേഹ രോഗമുള്ളവരെയും ദീർഘകാലം തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയും ചെയ്യുന്ന കോവിഡ് രോഗികളിൽ ഈ അണുബാധ കണ്ടുവരുന്നു. ശരിയായ ചികിത്സ ലഭിക്കാത്ത സാഹചര്യത്തിൽ അണുബാധ ഗുരുതരമായേക്കാം. ICMR കേന്ദ്ര ആരോഗ്യമന്ത്രാലയത്തിന്റെയും നിർദ്ദേശപ്രകാരം അണുബാധ നിർണയത്തിനും ചികിത്സയ്ക്കുമുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കണ്ണിനും മൂക്കിനും ചുറ്റുമുള്ള ചുവപ്പുനിറം, പനി, തലവേദന, ചുമ, ശ്വാസതടസ്സം, രക്തം കലർന്ന ഛർദി, മാനസിക നിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിവയാണ് അണുബാധയുടെ രോഗലക്ഷണങ്ങൾ. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് കോവിഡ് പ്രതിരോധ നടപടികൾ ശക്തമായി തുടരുന്നു. ഇതിനായി ദ്രവീകൃത ഓക്സിജനും മെഡിക്കൽ ഉപകരണങ്ങളും വൻതോതിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിക്കുന്നു. വിശദാംശങ്ങളുമായി ദേവിപ്രിയ. 1.5 ലക്ഷം റഷ്യൻ നിർമ്മിത സ്പുട്നിക് വാക്സിൻ രാജ്യത്തെത്തിയതായി കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ. റഷ്യയിൽ നിന്നും നേരിട്ടുള്ള വിദേശ നിക്ഷേപ ഫണ്ടും രാജ്യത്തെ പ്രാദേശിക കമ്പനികളും സംയുക്തമായി വൻതോതിൽ വാക്സിൻ ഉത്പാദിപ്പിക്കാൻ തീരുമാനമായതായും അദ്ദേഹം അറിയിച്ചു. 268 ടാങ്കറുകളിലൂടെ 4,200 മെട്രിക് ടൺ ദ്രവീകൃത മെഡിക്കൽ ഓക്സിജൻ വിവിധ സംസ്ഥാനങ്ങൾക്ക് റെയിൽവേ എത്തിച്ചു കഴിഞ്ഞു. 8 ഓക്സിജൻ എക്സ്പ്രസുകൾ ഇതുവരെ യാത്ര പൂർത്തിയാക്കി. വിവിധ സൈനിക ആശുപത്രികളിലായി 750 കിടക്കകൾ പൊതുജന ആവശ്യത്തിനായി സജ്ജമാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇതുവരെ 1,142 മെട്രിക് ടൺ ശേഷിയുള്ള 61 ഓക്സിജൻ കണ്ടെയ്നറുകൾ എത്തിച്ചു. നാവികസേനയുടെ കൊൽക്കത്ത, കൊച്ചി, ടബാർ, ത്രികണ്ഠ്, ജലാശ്വ, ഐരാവത് എന്നീ കപ്പലുകൾ ദ്രവീകൃത മെഡിക്കൽ ഓക്സിജൻ കണ്ടെയ്നറുകൾ, ക്രയോജനിക് കണ്ടെയ്നറുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവ വിവിധ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും എത്തിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിലും കർണാടകയിലും ഇന്നു മുതൽ ഈ മാസം 24 വരെ പ്രഖ്യാപിച്ച സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രാബല്യത്തിൽ. തമിഴ്നാട്ടിൽ കഴിഞ്ഞയാഴ്ച പുതിയ കോവിഡ് കേസുകളിൽ വലിയ വർധനവാണുണ്ടായത്. രോഗവ്യാപനം വർദ്ധിക്കുന്ന കർണാടകത്തിൽ ഷെഡ്യൂൾ ചെയ്ത വിമാന ട്രെയിൻ സർവീസുകളൊഴികെ പൊതുഗതാഗതം ഉണ്ടായിരിക്കില്ല.
രാജസ്ഥാനിൽ രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ലോക്ഡൌൺ ഇന്ന് പുലർച്ചെ മുതൽ നിലവിൽ വന്നു. ലോക്ഡൌൺ മെയ് 24 വരെ തുടരും. മെയ് 31 വരെ സംസ്ഥാനത്ത് വിവാഹ ചടങ്ങുകൾക്ക് നിരോധനമുണ്ടാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കേരളത്തിൽ ഇന്നു മുതൽ ലോക്ഡൌൺ നിയന്ത്രണങ്ങളും പരിശോധനകളും ശക്തിപ്പെടുത്തുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ. വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ യാത്ര ചെയ്യുന്നതിന് മാത്രമേ പോലീസിന്റെ ഓൺലൈൻ ഇ പാസിന് അപേക്ഷിക്കാവൂവെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. സത്യവാങ്മൂലം ദുരുപയോഗം ചെയ്താൽ കർശന നടപടി സ്വീകരിക്കും. അവശ്യ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സാധുതയുള്ള തിരിച്ചറിയൽ കാർഡുള്ള പക്ഷം പാസിന്റെ ആവശ്യമില്ല. വീട്ടുജോലിക്കാർ, ഹോം നഴ്സ് എന്നിവർ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾക്ക് വേണ്ടി തൊഴിലുടമയ്ക്ക് പാസിന് അപേക്ഷിക്കാം. മരുന്ന്, ഭക്ഷ്യവസ്തുക്കൾ വാങ്ങൽ മുതലായ വളരെ അത്യാവശ്യ കാര്യങ്ങൾക്ക് സത്യവാങ്മൂലം മതിയാകും. അവശ്യ വിഭാഗത്തിൽപ്പെട്ട സർക്കാർ ജീവനക്കാർ യാത്ര ചെയ്യുമ്പോൾ തിരിച്ചറിയൽ കാർഡ് കരുതണമെന്നും DGP അറിയിച്ചു. കേരളത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ദിവസവും ജാഗ്രതാ സമിതി ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തണമെന്ന് മന്ത്രി KK ശൈലജ. എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും സൈക്കോ സോഷ്യൽ കൌൺസിലർമാരുടെ ഗ്രൂപ്പ് രൂപവത്കരിക്കും. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇവർക്ക് പരിശീലനം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ മട്ടന്നൂർ മണ്ഡലങ്ങളിലെ വിവിധ വകുപ്പുതല മേധാവിമാരുമായി നടത്തിയ ഓൺലൈൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. മണ്ഡലത്തിലെ എല്ലാ വാർഡുകളിലും പൾസ് ഓക്സിമീറ്റർ ലഭ്യമാണെന്ന് ഉറപ്പുവരുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പുതുച്ചേരിയുടെ ഭാഗമായ മാഹിയിൽ ലോക്ഡൌൺ ഈ മാസം 24 വരെ നീട്ടി. ഇന്ന് അർദ്ധരാത്രി വരെ നിശ്ചയിച്ച ലോക്ഡൌൺ ആണ് നീട്ടിയത്. എല്ലാ ദിവസവും രാത്രി 10 മുതൽ രാവിലെ 5 വരെ കൊറോണ കർഫ്യൂ ഉണ്ടായിരിക്കുമെന്ന് മാഹി അഡ്മിനിസ്ട്രേറ്റർ ശിവരാജ് മീണ അറിയിച്ചു. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ ഈ മാസം അവസാനത്തോടെ 3 ഓക്സിജൻ പ്ലാന്റുകൾ കൂടി സ്ഥാപിക്കും. പുതിയ ഓക്സിജൻ പ്ലാന്റുകൾക്കായുള്ള ഉപകരണങ്ങൾ ഉടൻ ലഡാക്കിലെത്തും. ഈ 3 ഓക്സിജൻ പ്ലാന്റുകൾക്ക് പുറമെ കാർഗിലിൽ ഒരു ഓക്സിജൻ പ്ലാന്റും സ്ഥാപിക്കും. കൂടാതെ സമാന ശേഷിയുള്ള പ്ലാന്റ് ലേയിൽ സ്ഥാപിക്കാനും ഉദ്ദേശിക്കുന്നു. കോവിഡ് പ്രതിരോധം, സൌകര്യങ്ങൾ, അവശ്യ ഉപകരണങ്ങൾ വാങ്ങൽ, മരുന്നുകൾ എന്നിവയ്ക്കായി ആരോഗ്യവകുപ്പിന്റെ തയ്യാറെടുപ്പ് ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ RK മാത്തൂർ അവലോകനം ചെയ്തു. ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് അസം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തുന്ന ചടങ്ങിൽ സമീപ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും BJP നേതാക്കളും പങ്കെടുക്കും. ഗുവാഹത്തിയിൽ ഇന്നലെ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിലാണ് ഹിമന്തയെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തത്. ഉത്തർപ്രദേശിൽ 44 വയസ്സുവരെയുള്ള പ്രായക്കാർക്ക് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് ഇന്നു മുതൽ. 18 നഗരങ്ങളിൽ വാക്സിൻ ഡ്രൈവ് സംഘടിപ്പിക്കും. ഇവർക്കായി ഇതുവരെ 1,17,000 വാക്സിനുകൾ UPയിലെത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ കരിഞ്ചന്തയിൽ വിപണനം നടത്തിയ കേസിൽ നവനീത് കാൽറ എന്ന വ്യാപാരിക്കെതിരെ ഡൽഹി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ഡൽഹിയിലെ വിവിധ ഭക്ഷണശാലകളിൽ നിന്നും 500+ ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഒളിവിൽ കഴിയുന്ന നവനീതിനെതിരെ ക്രൈംബ്രാഞ്ച് തിരച്ചിൽ തുടരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ മുന്നേറ്റം. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് 359 പോയിന്റ് ഉയർന്ന 49,587 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 113 പോയിന്റ് ഉയർന്ന 14,938 വ്യാപാരം തുടരുന്നത്. പെട്രോൾ ഡീസൽ വിലയിൽ വർധന. പെട്രോളിന് 26 പൈസയും ഡീസലിന് 35 പൈസയുമാണ് വർദ്ധിച്ചത്. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 35,680 രൂപയാണ് വില. ടോക്കിയോയിൽ കോവിഡ് സാഹചര്യം രൂക്ഷമാകുന്നതിനിടയിലും പ്രതീക്ഷയുടെയും ശുഭാപ്തി വിശ്വാസത്തിന്റെയും ദീപസ്തംഭമായി ടോക്കിയോ ഗെയിംസ് നിലകൊള്ളുമെന്ന് ലോക അത്ലറ്റിക്സ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ കോ അഭിപ്രായപ്പെട്ടു. ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് പരമ്പര ജൂലൈയിൽ നടക്കും. പരമ്പരയിൽ പുതുമുഖ താരങ്ങൾക്കാകും അവസരം നൽകുന്നതെന്ന് BCCI അധ്യക്ഷൻ സൌരവ് ഗാംഗുലി അറിയിച്ചു. രാജ്യത്തെ പ്രതിദിന കോവിഡ് കണക്കിൽ നേരിയ കുറവ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത് 3.66 ലക്ഷം പുതിയ കേസുകൾ. കോവിഡ് വാക്സിൻ ലഭ്യത വർദ്ധിപ്പിക്കാനും വാക്സിൻ ഏറ്റവും അർഹരായവരിലേക്ക് ആദ്യം എത്തിക്കാനുമാണ് പ്രഥമ പരിഗണനയെന്ന് കേന്ദ്രം സുപ്രീംകോടതിയിൽ. തമിഴ്നാട്ടിലും കർണാടകയിലും ഈ മാസം 24 വരെ പ്രഖ്യാപിച്ച സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രാബല്യത്തിൽ. കോവിഡ് ബാധിതരിലെ ഫംഗസ് അണുബാധ നിയന്ത്രണം സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. കേരളത്തിൽ ഇന്നു മുതൽ ലോക്ഡൌൺ നിയന്ത്രണങ്ങളും പരിശോധനകളും ശക്തിപ്പെടുത്തുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി. ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് അസം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. വാർത്തകൾ കഴിഞ്ഞു.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് ഒ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.